ശരീരത്തിലെല്ലാം മുഴ വന്ന് പൊട്ടി വ്രണമാകുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വന്നതിന് എനിക്ക് 5 പശുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 5 പശുക്കളാണ് എനിക്ക് ആ കഴിഞ്ഞ വർഷം പോയത്. പക്ഷേ അതിനൊന്നും നമുക്ക് സർക്കാരിൻ്റെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. സംസ്ഥാന മൊത്തമൊക്കെ ഒരു അസുഖം വന്നിട്ട് അതിന് ബെനിഫിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും സമയബന്ധിതമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യില്ല. കാരണം എൻ്റെ കുടുംബം ഉൾപ്പെടെ ഇൻഷുർ ചെയ്യുന്ന ഒരു പദ്ധതി കൃഷിയുടെ സാന്ത്വനം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി, നല്ലൊരു സ്കീമായിരുന്നു. പശുക്കളെയും കർഷകനെയും കൂടെ ചേർത്തുള്ള ഒരു ഇൻഷുറൻസ് ആയിരുന്നു. ആ പദ്ധതികളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ പ്രസ്താവനയുണ്ട്, ഇതിപ്പോൾ വീണ്ടും നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ 2 വർഷമായിട്ട് ഈ പ്രസ്താവനകൾ മാത്രമേ വരുന്നുള്ളൂ, ഒന്നും പ്രായോഗികത്തിൽ വരുന്നില്ല. കൂടിയ മരുന്നുകളൊന്നും അവിടെ സ്റ്റോക്ക് ചെയ്യാറില്ല. ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അതൊന്നൊരു ഒരു അസുഖം, ഒരു ഇപ്പോൾ ഒരു പശു പ്രസവിച്ച് അതിന് ഒരു വീക്കം വന്നു കഴിഞ്ഞാൽ 3 ദിവസം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കണം. ആ ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പോകുന്നതിന് ഏകദേശം 1200 രൂപ ഒരു കർഷകന് ചെയ്യണം. 3 ദിവസം പശു വളർത്തൽ നഷ്ടത്തിലാണ്, നഷ്ടമാണ് എന്നാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. പക്ഷേ പശു വളർത്തൽ എങ്ങനെ ആദായകരമായിട്ട് നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് അമൃതം ഫാമിൻ്റെ ഉടമ ബീച്ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എങ്ങനെയാണ് ഈ ഡയറി ഫാം തുടങ്ങണമെന്നുള്ള ആഗ്രഹം തുടങ്ങി ഇതിലോട്ട് വന്നത്? ഞാൻ തുടങ്ങിയത് 8 വർഷത്തിന് മുമ്പാണ് തുടങ്ങിയത്. അപ്പോൾ ഞാനൊരു 24 കൊല്ലം ഒരു എറണാകുളത്തൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടുന്ന് വന്നിട്ട് ഒരു സ്വയം തൊഴിൽ വീട്ടിലേക്ക്, കാരണം എറണാകുളം എല്ലാ ആഴ്ച ഇങ്ങനെ പോയി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അത് വീട്ടിൽ ഇനി സെറ്റിൽ ചെയ്യാമെന്നുള്ളൊരു ഇതിൽ തന്നെ തുടങ്ങിയതാണ്. 8 വർഷം ജോലി മതിയാക്കിയിട്ടാണ്. ജോലി മതിയാക്കിയിട്ടാണ് വന്നത്. വന്നിട്ട് ഇവിടെ ഞാൻ ആദ്യം ഒരു 10 പശുക്കളിലാണ് തുടങ്ങിയത്. ഈ ആദ്യം ഒരു ഈ ഷെഡ് തുടങ്ങി, അതിലൊരു 10 പശു വാങ്ങി. അന്ന് തുടക്കം എല്ലാം പ്രഗ്നൻ്റ് ആയ പശുക്കളാണ് വന്നത്. 1 ആഴ്ചക്കുള്ളിലെല്ലാം പ്രസവിച്ച് തുടങ്ങി. അപ്പോൾ ഈ തുടങ്ങുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചായിരുന്നു? ആ ഒരുപാട് ഫാമുകളൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തായിരുന്നു. ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ ഇത് വളർത്തുന്ന ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് അവിടെയൊക്കെ പോയി പല ഫാമുകളും കണ്ട് അവിടുത്തെ ഡിസൈനൊക്കെ നോക്കി വന്നതിന് ശേഷമാണ് നമ്മളിത് ചെയ്തത്. കാരണം അത് ഏതൊരു ഫാം തുടങ്ങുന്നതിന് മുമ്പേഴും നമ്മൾ അനുഭവ സമ്പത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ അനുഭവങ്ങളും കൂടെ വെച്ചിട്ട് വേണം നമ്മളൊരു പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന്. കാരണം ഇത് നമ്മളിപ്പോൾ മറ്റുള്ളൊരു ബിസിനസ് ചെയ്യുന്ന പോലെ അല്ല. ഇത് പറയുമ്പോൾ ജീവനുള്ള ലൈവായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ ശുശ്രൂഷ കാര്യങ്ങളെല്ലാം നമ്മൾ അതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് ചെയ്ത് വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും അത് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കണ്ട് നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ല, അപ്പോൾ ഈ തുടങ്ങുന്ന സമയത്ത് 10 പശുവിനെ ഒരുമിച്ച്, ഇപ്പോൾ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു കർഷകൻ തുടങ്ങുന്ന സമയത്ത് 1-2 പശു അല്ലെങ്കിൽ 1-2 ആട് അങ്ങനെ തുടങ്ങാവൂ, അതിൽ നിന്ന് ഗ്രാജുവലി വളർത്തി കൊണ്ടുവരാനാണ് സാധാരണ എല്ലാവരും ശ്രമിക്കുന്നത്. 10 പശു എന്ന് പറയുമ്പോൾ 10 പശുവിന് വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്നാണ് ആദ്യം പശുക്കളെ എടുത്തത്. അപ്പോൾ കൃഷ്ണഗിരി പോയി പശുക്കളെ എടുത്ത് നമ്മൾ 10 പശുക്കളെ കൊണ്ടുവരുമ്പോൾ ഒരു വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടിങ് ചാർജ് ഒക്കെ നമുക്കതിൽ കുറച്ച് ഇതാക്കാൻ പറ്റും. അപ്പോൾ അവർ എന്തായാലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവർ അതിൽ തന്നെ അതൊന്ന് 10 പശു സെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അവർ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് അങ്ങ് ചെയ്തത്. പക്ഷേ അത് വളരെ സക്സസ് ആയിട്ട് തന്നെയാണ് എനിക്ക് വന്നത്. അതിനുശേഷം എനിക്ക് ശേഷം രണ്ടാമതൊരു തൊഴുത്തൂടെ പണിതു, അവരിലേക്കും കൂടെ പശുക്കളെ വാങ്ങാൻ പറ്റി. പിന്നെ ബാങ്കിൻ്റെ ലോണ് ഫുൾ ലോണിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ പെട്ടെന്നുള്ളൊരു സംരംഭം ആയതുകൊണ്ട് ക്യാഷായിട്ട് പെട്ടെന്ന് നമുക്ക് എടുത്തില്ല, ബാങ്ക് ലോൺ നിൽക്കുന്നത് സമീപിച്ചുകൊണ്ട് ഉള്ള മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സാധാരണ ഈ ആൾക്കാർ, ഇപ്പോൾ സാധാരണ ആൾക്കാർ പറയുന്നത് ഒരു പശു ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന്, ഒരു കൊച്ചു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാമെന്നാണ് സാധാരണ പറയാറ്. പക്ഷേ ഇപ്പം കുടുംബങ്ങളിൽ പശു ഇല്ലെന്നുള്ളത് മാത്രമല്ല, പശു ആരൊക്കെ പശു വളർത്തുന്ന ആൾക്കാർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ക്ഷീര കർഷകർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ചേട്ടൻ വിജയകരമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിജയകരമാണെന്ന് പറയുന്ന ആൾക്കാർ നഷ്ടമായിട്ട്, ഞാനിപ്പം ഇതിൻ്റെ കണക്കുകളിലൂടെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലാഭകരമാക്കി കൊണ്ടുപോകാം, പക്ഷേ ബാങ്കിലെ ലോണൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ലിക്വിഡ് ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണെങ്കിൽ നമുക്ക് സുഖമായിട്ടൊരു കുടുംബത്തിന് നിങ്ങൾ പറഞ്ഞ പോലെ പോകാം. പക്ഷേ ഒരു പശു വളർത്തുന്നത്, 2 പശു വളർത്തുന്നത്, 3 പശു വളർത്തുന്നത് എല്ലാം നമുക്ക് ജോലിഭാരം എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ലോണിലായതുകൊണ്ട് ഏകദേശം പകുതി പൈസ ബാങ്കിൻ്റെ ലോണിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് അവൻ്റെ നമുക്കിത് ലാഭകരമല്ലാതെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബാലൻസിങ് ഉണ്ട് ഇതിന്. ഇപ്പോൾ 10 പശു ഉണ്ടെങ്കിൽ 5 പശു കറക്കാത്ത പശു ആയിരിക്കണം, 5 പശു കറക്കുന്ന പശു ആയിരിക്കണം, അല്ലെങ്കിൽ 3 പശു മിക്സ് ചെയ്തുള്ള രീതിയിലായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ തീറ്റ ചിലവ് റൊട്ടേറ്റ് ചെയ്ത് പോകാൻ പറ്റൂ. ഇതില്ലാതെ വരുന്ന സമയത്താണ് മൊത്തം ഡ്രൈ ആയി പോകുമ്പോൾ നമ്മുടെ വരുമാന മാർഗ്ഗം മൊത്തം അടഞ്ഞു പോകും. അപ്പം പലരും ഇത് വിട്ടുപോകാനുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ മാത്രം അത് മാത്രം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ തീറ്റയുടെ വില, തീറ്റ കമ്പനികൾ അവരുടെ ഇഷ്ടാനുസരണം അവർ കുട്ടിക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഒരു കൺട്രോൾ ചെയ്യുന്നതിനുള്ള യാതൊരു നടപടികളും അവരും ചെയ്യുന്നില്ല. പിന്നെ മിൽമയുടെ തീറ്റ
കേരള ഫീഡിൻ്റെ തീറ്റ ഇങ്ങനെയുള്ള തീറ്റകൾ സർക്കാരിൻ്റെ തീറ്റകളുണ്ട്. പക്ഷേ മാക്സിമം അത് കൊടുക്കുന്ന ഞാൻ അവരെ തീറ്റ കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാ ഫാമുകളിലും അല്ലെങ്കിൽ എല്ലാ വീടുകളിലും ചിലപ്പോൾ അത് പ്രായോഗികമായിരിക്കും. കാരണം നമ്മുടെ ഉൽപ്പാദനത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നിരിക്കും പാലിൻ്റെ അളവ്. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാനിപ്പോൾ കേരള മറ്റേ കെ എസിൻ്റെ തീറ്റയാണ് ഞാൻ കൊടുക്കുന്നത്. ആ തീറ്റ മാറി ഞാൻ വേറൊരു തീറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്ഷനിൽ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വിട്ടിട്ടുള്ള ഒരു ഇതിൽ ഞാൻ നിൽക്കാറില്ല. കെ എസിൻ്റെ തീറ്റയാണ് ഞാൻ കൊടുക്കുന്നത്. തീറ്റപ്പുൽ കൃഷി ചെയ്ത് തീറ്റപ്പുൽ കൃഷിയുണ്ട്, എനിക്ക് തീറ്റപ്പുൽ കൃഷിയുണ്ട്. പിന്നെ മാക്സിമം പുല്ല് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വൈക്കോല് ഇപ്പം ഞാൻ വാങ്ങിക്കാറില്ല, ഫുൾ തീറ്റ പുല്ല് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ചപ്പുല്ല് ധാരാളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിപ്പോൾ അത് വൈക്കോല് വാങ്ങിക്കാൻ നമുക്കിപ്പോൾ പറ്റിയ ഇതല്ല. പശു വളർത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീറ്റ പുല്ലുണ്ടല്ലോ, കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ ആദ്യം തീറ്റപ്പുല്ല് പശു പാല് എന്ന രീതിയിലത്തെ രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ പശുവിന് വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ തീറ്റപ്പുല്ലുണ്ടാക്കുന്ന വന്നു കഴിഞ്ഞാൽ നടക്കില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഒന്നാമത്തെ കാര്യം, ഒരു കർഷകൻ ആദ്യമായിട്ട് ഈ കൃഷിയിലോട്ട് വരുന്ന സമയത്ത് നല്ല പശുക്കളെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ പല പശുവിൻ്റെയും കിട്ടുന്ന പാലിൻ്റെ അളവ്, ഫുഡ് ഇതെല്ലാം വ്യത്യാസമുണ്ടാവും. അപ്പോൾ നല്ല പശുവിനെ കണ്ടെത്തുക, അതിൻ്റെ ബ്രീഡ് നല്ലത് കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മുടെ കാലാവസ്ഥയായിട്ട് യോജിച്ച് പോകുന്ന പശുവിനെ കണ്ടെത്തുക, അതൊക്കെ എങ്ങനെയാണ് സാധാരണ കണ്ടത്? അതിപ്പോൾ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കാലികളുടെ എണ്ണം പഴയതിനേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കൂടുതൽ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ സ്കീമുകൾ തന്നെയാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് പശുക്കളെ കൊണ്ടുവന്ന് നമ്മുടെ പാൽ ഉൽപ്പാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകളാണ് നടപ്പിലാക്കുന്നത്. അത് ഉദ്ദേശം എന്ന് കഴിഞ്ഞാൽ കേരളത്തിലേക്കുള്ള കാലികളുടെ എണ്ണം കൂട്ടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഇപ്പോൾ ഒരു കാലി നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് യോജിച്ച് വരാൻ ചില ബ്രീഡുകൾക്ക് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. എനിക്കിപ്പോൾ ആദ്യം വന്ന സമയത്ത് ഈ എച്ച് എഫിൻ്റെ പശുക്കളെയാണ് 10 എണ്ണം കൊണ്ടുവന്നത്. പക്ഷേ എന്നാലും എനിക്ക് അന്നത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പം ഒരുപാട് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന വീടുകൾക്ക് അസുഖങ്ങൾ കൂടുന്നുണ്ട്. കാരണം ഇത് വേറൊന്നുമല്ല, നമ്മൾ മിക്കവാറും എല്ലാം അതെ അവിടെ വാക്സിൻ നമ്മുടെ കേരളത്തിലുള്ളത് പോലുള്ള വാക്സിനേഷനും കാര്യങ്ങളൊന്നും അവിടെ നടപ്പിലാക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് അത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവർ ചെയ്യുന്നു. നമ്മുടെ കുളമ്പ് രോഗത്തിനായാലും ശരി, 6 മാസം കൂടുമ്പോൾ നമുക്കിവിടെ വന്ന് അതിനുള്ള പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് തമിഴ്നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് പിന്നെ മാത്രമല്ല, ഇതെല്ലാം നിറച്ചെനയോട് കൂടി വണ്ടിയിൽ കയറ്റി വരുന്നത്, അത് വണ്ടിയിൽ കിടന്ന് ഇങ്ങനെ ഉലഞ്ഞും കുലഞ്ഞുമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അത് ഇവിടെ വരുമ്പോൾ ക്ലൈമറ്റും കൂടെ മാറി കഴിയുമ്പോൾ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കർഷകർക്ക് അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണത്. ഈ ഇപ്പം ചെയ്യേണ്ടതിൽ ഏതൊക്കെയാണുള്ളത്? എൻ്റെ ഇപ്പം എച്ച് എഫ് ജേഴ്സി എല്ലാം ക്രോസ് ഇനത്തിലുള്ള പശുക്കളാണുള്ളത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം പശുക്കളുടെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായമല്ല, മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും അവിടുന്ന് സഹായങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ഒരു സഹായങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷീരവികസന വകുപ്പിൽ നിന്ന് പറയുമ്പോൾ അവർ ഒരു വർഷത്തിൽ നടപ്പിലാക്കുന്ന സ്കീമുകളാണ്. ആ സ്കീമുകളെന്ന് പറയുന്നത് നമുക്ക് 10 പശു 5 പശു 2 പശു അങ്ങനെയുള്ള സ്കീമുകളാണ് നടപ്പിലാക്കുന്നത്. അത് ചിലപ്പോൾ എല്ലാ കർഷകർക്കും കിട്ടുന്നില്ല. ഒരു വർഷം കിട്ടിയ കർഷകർ പിന്നെ 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ബെനിഫിറ്റിലേക്ക് അവർക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ ബെനിഫിറ്റ് നമുക്ക് എല്ലാ കർഷകർക്കും പറ്റില്ല. അപ്പോൾ അവിടെ എണ്ണം കൂടുതലാണെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ളത് അതിൽ സബ്സിഡിയോട് കൂടിയാണ് അത് കൊടുക്കുന്നത്. ഒരു പശുവിന് 15,000 അങ്ങനെയുള്ള എമൗണ്ട് സബ്സിഡി കൊടുത്തിട്ടാണ് അത് കൊടുക്കുന്നത്. അത് ഒരു വർഷത്തിന് മാത്രമേ നടപ്പിലാക്കുന്നുള്ളൂ. പിന്നെ മിൽക്കിംഗ് മെഷീൻ വാങ്ങുന്നതിനുള്ള സബ്സിഡി, തൊഴുത്തിൻ്റെ നവീകരണത്തിനുള്ള സബ്സിഡി, ഇങ്ങനെയുള്ള റേറ്റിലുള്ള കാര്യങ്ങൾ ക്ഷീരവികസന വകുപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോലെയുള്ള കർഷകർക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉരുക്കളെ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഇതെല്ലാം പെൻഡിങ്ങായി കിടക്കുകയാണ്. സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഇപ്പം ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും കാരണമില്ല. ഇപ്പം നമ്മുടെ എന്നെ പോലൊരു ക്ഷീര കർഷകനെ സംബന്ധിച്ച് എൻ്റെ കുടുംബം ഉൾപ്പെടെ ഇൻഷുർ ചെയ്യുന്ന ഒരു പദ്ധതി, കൃഷിയുടെ സാന്ത്വനം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി, നല്ലൊരു സ്കീമായിരുന്നു. പശുക്കളെയും കർഷകനെയും കൂടെ ചേർത്തുള്ള ഒരു ഇൻഷുറൻസ് ആയിരുന്നു. ആ പദ്ധതികളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഒരു പ്രൈവറ്റായിട്ട് നമ്മളൊരു പശുവിന് ഇൻഷുർ ചെയ്യണമെങ്കിൽ ഏകദേശം ഇപ്പോൾ 3,500 രൂപയാകും. ആ 3,500 എടുത്ത് ഒരു കർഷകനും സ്വന്തമായിട്ട് ചെയ്യാനുള്ള താല്പര്യം ആരും കാണിക്കില്ല. അങ്ങനെ എന്നെ ഞാൻ സംബന്ധിച്ചാലും ചെയ്യാൻ കാരണമാണ്. അപ്പോൾ എനിക്കിപ്പോൾ 20 പശു നിൽക്കുന്നത്, 20 പശുവിനെ അപ്പോൾ 3,500 രൂപ വെച്ച് ഞാൻ ഇൻഷുർ ചെയ്യേണ്ടി വരും. മറ്റേ സർക്കാരിൻ്റെ സ്കീമെന്ന് പറയുന്നത് 790 രൂപ കൊടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ബാക്കി സർക്കാർ ഒരു വർഷത്തേക്കാണ്. അപ്പോൾ അത് സർക്കാരിൻ്റെ സ്കീമുകൾ ഇങ്ങനെയുള്ള സ്കീമുകൾ നല്ല രീതിയിലൊക്കെ പുതിയ പുതിയ കർഷകർ വന്നാലും അവർക്ക് നിലവിലുള്ള കർഷകർക്ക് തന്നെ അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കുന്നതിനും ഉള്ള അവസരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ പ്രസ്താവനയുണ്ട്, ഇതിപ്പോൾ വീണ്ടും നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 വർഷമായിട്ട് ഈ പ്രസ്താവനകൾ മാത്രമേ വരുന്നുള്ളൂ, ഒന്നും പ്രായോഗികത്തിൽ വരുന്നില്ല. പിന്നെ എന്ന് പറയുന്നത് മൃഗാശുപത്രിയായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെയൊക്കെ സേവനങ്ങളൊക്കെ നല്ല സേവനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്.
പക്ഷെ നമുക്ക് മരുന്നിൻ്റെ കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം വില കൂടിയ മരുന്നുകളാണ്. നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ വിളിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പുറത്തുനിന്ന് തന്നെ മരുന്നുകൾ വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. മൃഗാശുപത്രിയിൽ എല്ലാവിധ പഞ്ചായത്തിൻ്റെ സ്കീമുകളിലൊക്കെ മരുന്ന് മേടിച്ച് വെക്കണമെങ്കിലും കൂടിയ മരുന്നുകളൊന്നും അവിടെ സ്റ്റോക്ക് ചെയ്യാറില്ല. ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അതൊന്നൊരു ഒരു അസുഖം ഒരു ഇപ്പോൾ ഒരു പശു പ്രസവിച്ച് അതിന് അകട് വീക്കം വന്നു കഴിഞ്ഞാൽ 3 ദിവസം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കണം. ആ ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പോകുന്നതിന് അങ്ങനെ 1200 രൂപ ഒരു കർഷകന് ചെയ്യാം. 3 ദിവസം എടുക്കുമ്പം ഉള്ള എമൗണ്ട് നമ്മൾ തന്നെ വഹിക്കേണ്ടി വരുന്നു. സർക്കാരിൻ്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള മെഡിസിൻസൊക്കെ എല്ലാ മൃഗാശുപത്രികളിലും സ്റ്റോക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് ഒരു അവസരം തന്നെയാണിത്. പുറത്ത് പേര് ഒരുപാട് പേര് ഇതിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറയുന്നത് ഒരുപാട് പേര് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അമിതമായ ഈ തീറ്റയുടെ വില. പിന്നെ ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല് നമുക്ക് ഡയറക്റ്റ് സൊസൈറ്റിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വിലയുടെ വ്യത്യാസം വില കുറവാണ്. സംഘങ്ങളിൽ ഒഴിക്കുന്ന പാലിന് ഏകദേശം 45 രൂപ, 46 രൂപ ആ റേഞ്ചിൽ കിട്ടുന്നുള്ളൂ. അതേസമയം നമ്മൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് പാൽ 60 രൂപയ്ക്ക് നമുക്ക്. പക്ഷെ എല്ലാവർക്കും അത് പുറത്തു കൊടുക്കാൻ പറ്റിയ അവസരമായിരിക്കില്ല, മനസ്സിലായില്ല. അപ്പോൾ അപ്പോൾ ആ പാല അവർ കർഷകർക്ക് അവിടെ തന്നെ സംഘങ്ങളിൽ തന്നെ ഒഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സംഘങ്ങളിൽ ഒഴിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്ന ആൾക്കാരും ഉണ്ട്. അതില്ലാതില്ല. അവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഉൽപ്പാദന ചിലവ് കുറവായിരിക്കും. അവർ ഒരു കറവക്കാരനെ ആശ്രയിക്കുക, അതേ സ്വന്തമായിട്ട് കറന്നും ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് വലിയ നഷ്ടം വരുന്നില്ല. എന്നെ പോലുള്ള ആരാണെങ്കിൽ ഞാൻ 2 പേര് ശമ്പളം അവരുടെ ഇതെല്ലാം നമ്മൾ ഇതെല്ലാം നോക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ബിസിനസ് പോലെ നമുക്ക് ഇതിപ്പോൾ കൊണ്ടുപോവുകയാണ് മുമ്പോട്ട്. നമ്മുടെ ജീവിതമാർഗം ഇതാണ്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് പുറത്തു കൊടുത്താൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ്. അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ പശുവിന് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഈ അസുഖങ്ങളുടെ പരിചരണം അല്ലെങ്കിൽ അസുഖങ്ങൾ നോക്കുക എന്നുള്ളത് ഒരു കുറച്ച് റിസ്ക്കുള്ള സാധനം തന്നെയാണ്. അതെ, കാരണം ഒരാൾ നമ്മൾ ശമ്പളത്തിൻ്റെ ആളെ നിർത്തിയാൽ പോലും നമ്മളിപ്പം നിന്നാൽ മാത്രമേ ഇതിനെ പരിപാലിക്കാൻ പറ്റുള്ളൂ. കാരണം അവരെ ശ്രദ്ധിക്കുന്നതിലും കൂടുതൽ അസുഖങ്ങളാണ് അസുഖങ്ങൾ വരുന്നു കഴിഞ്ഞാൽ മടിനീര് വരുന്നുണ്ട്, അകട് വീക്കം. അത് നമുക്ക് കറവയിൽ ചിലപ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളായിരിക്കും. ചിലപ്പോൾ പ്രസവത്തിൽ ചില പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പം പ്രസവത്തിൽ ചിലപ്പോൾ പശുക്കൾ വീണു പോകുന്ന പശുക്കളുണ്ട്, കാൽസ്യം കുറഞ്ഞിട്ടൊക്കെ പെട്ടെന്ന് വീണു പോകുന്ന പശുക്കളുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ചിലവേറിയ ചികിത്സകൾ കൊടുത്താൽ മതി. പകർച്ചവ്യാധികൾ അങ്ങനെ പകർച്ചവ്യാധികൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ നമുക്ക് ചർമ്മം മുഴാന്നും പറഞ്ഞൊരു സംസ്ഥാന മൊത്തമാകെ ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. ശരീരത്തിൽ നമ്മൾ പഴയ ഒരു വസൂരി വരുന്ന ഇതുണ്ടല്ലോ, അതുപോലെ ശരീരത്തിലെല്ലാം മുഴ വന്ന് പൊട്ടി വ്രണമാകുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വന്നതിന് എനിക്ക് 5 പശുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 5 പശുക്കളാണ് എനിക്ക് ആ കഴിഞ്ഞ വർഷം പോയത്. പക്ഷേ അതിനൊന്നും നമുക്ക് സർക്കാരിൻ്റെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. സംസ്ഥാന മൊത്തമൊക്കെ ഒരു അസുഖം വന്നിട്ട് അതിന് ബെനിഫിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടും സമയബന്ധിതമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഒരു പശുവിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത അതിനെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് അപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ സർക്കാർ സ്കീം തരും, അല്ലെ അവർ പൈസ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കിതിൽ അടുത്ത ഒരു പുതിയ പശുവിനെ ഇറക്കിയേ പറ്റുള്ളൂ, നമ്മുടെ ഉൽപ്പാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ സർക്കാർ ഇതിൽ ഇടപെട്ട് അതിന് വേണ്ട കർഷകരെ സഹായിക്കുക, അങ്ങനെയുള്ള ഒരു പദ്ധതികളിലൂടെ നടപ്പിലാക്കിയുള്ളൂ. കഴിഞ്ഞ ചർമ്മപുഴ വന്നതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു അസുഖം നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ട് പിന്നെ ബ്രോൺസ് ലെസ് അങ്ങനെ എന്തോ ഒരു അസുഖം വന്നിട്ട് 2 പേരും മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ അപകടകരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് സർക്കാരും കൂടി നമ്മുടെ കർഷകർക്കൊപ്പം നിന്നാൽ മാത്രമേ. ഇപ്പോൾ പുതിയ പുതിയ സ്കീമുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആംബുലൻസ് സർവീസിൽ ഒക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് വേണ്ടി ചില പല ബ്ലോക്കുകളിലേക്കും ആംബുലൻസ് സർവീസ് കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് വിളിച്ച ഉടനെ എത്തിക്കുക എന്നുള്ള ഒരു അവസരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുള്ള അവസരം ചെയ്യുന്നുണ്ട്. ഇപ്പം അതിപ്പോൾ നമ്മൾ പാലിനെ സംബന്ധം പാലിനൊരു ആവറേജ് ഇപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചോളം പാല് സ്ഥിരം കർഷകൻ ഒരിക്കലും നമ്മൾ മാർക്കറ്റില്ല അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഭവമല്ല. അല്ല അല്ല, നമ്മുടെ കേരളം സംബന്ധിച്ച് നെല്ല് ഉൽപ്പാദനത്തെക്കാളും കൂടുതൽ ഇപ്പോൾ പാൽ ഉൽപ്പാദനം കൂടി പാൽ ഉൽപ്പാദനം കൂടി നിൽക്കുന്ന സമയമാണ്. നമുക്ക് എന്തുകൊണ്ട് കർഷകരൊന്നും ഇതിൽ ആക്റ്റീവ് ആവുന്നില്ല, അവർ ഒരുപാട് കർഷകർ ഇങ്ങോട്ട് വരുന്നില്ല, ഉള്ളവർ തന്നെ പിന്മാറുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ അവരുടെ സമീപനത്തിൽ ഉള്ളൊരു മാറ്റം കൂടെ വെച്ചു. ഇപ്പോൾ ഒരു ലോൺ എടുക്കാൻ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് സ്കീമുകളുണ്ട് പശുവിന് ലോൺ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ബാങ്കുകാർ പറയുന്ന നോംസ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ ഇവിടെ ആദ്യം ഞാൻ തുടങ്ങിയിട്ട് 2 ലോണിന് ചെന്നപ്പം നമ്മുടെ SBI തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഫെഡറൽ ബാങ്കാണ് എന്നെ സഹായിച്ചിട്ട് ലോൺ തന്നത്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈവായി വന്നപ്പോൾ SBI വരെയാണ് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു ഇതാണ്, കാരണം അവർക്ക് തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമോ നിർത്തിക്കളയോ എന്നുള്ള ഒരു ബാങ്ക്. കർഷകർക്ക് ഇപ്പോൾ ലോൺ കൊടുക്കാൻ താല്പര്യമില്ല.
അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ഫാം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ പശുവിനെ നമ്മൾ വാങ്ങി എന്ന് പറഞ്ഞു, 10 പശുവിനെ വാങ്ങുക അല്ലെങ്കിൽ 20 പശുവിനെ വാങ്ങുക എന്ന് പറഞ്ഞു, അപ്പോൾ അതിന് നമ്മൾ ഷെൽട്ടർ ഒരുക്കുന്നത് എങ്ങനെയാണ്, അത് എത്രത്തോളം ചിലവരും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും? കോസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ എല്ലാം ആധുനിക രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പഴയ രീതി വിട്ടിട്ട് പുതിയ രീതിയിലേക്ക് തന്നെ വന്നാൽ മാത്രമേ നമുക്ക് അതെ ചിലവ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നും കറവക്കാരെ കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ. വളരെ തുച്ഛമായ ആൾക്കാർ, എല്ലാ അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന ആൾക്കാരും ഒക്കെയാണ് ഇപ്പോൾ നമ്മളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഇത് ഇങ്ങനെ വരുന്ന സമയത്ത്, ഒരു കറവക്കാരനെ കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ ഒരു മിഷൻ വെച്ച് കറവയാക്കി കഴിഞ്ഞാൽ ആ കറവ നമുക്ക് വളരെ എളുപ്പം പഠിക്കാമെന്നുള്ള കാര്യമാണ് മിഷൻ കറവ. ഞാനിവിടെ മിഷനിലാണ് എല്ലാം ചെയ്യുന്നത്. ഒരു ദിവസം ഒരാളില്ലെങ്കിൽ തന്നെ എനിക്ക് തന്നെ പോയി അത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എത്രത്തോളം ചിലവ് വരും? അതിപ്പോൾ ഒരു മിഷൻ നമുക്ക് സബ്സിഡിയോടുകൂടി ശീലവസന വകുപ്പ് കൊടുക്കുന്നുണ്ട്. 70,000 രൂപയ്ക്കകത്ത് വരും ഒരു പുതിയ മിഷൻ വാങ്ങണമെങ്കിൽ. അപ്പോൾ ലേബർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ലാഭം തന്നെയാണ്. പിന്നെ കുറച്ച് ഹൈജീനിക് ഹൈജീനിക് ആയിരിക്കും. പിന്നെ ഇതെപ്പോഴത്തെ പിന്നെ അതുപോലെ ഈ അസുഖങ്ങളുടെ കാര്യം പറയുമ്പോൾ കൂടിൻ്റെ വൃത്തി എന്ന് പറയുന്നത് പ്രധാനമല്ലേ? എപ്പോഴും തൊഴുത്ത് വൃത്തിയായിരിക്കണം. കാരണം വായു സഞ്ചാരം തുടങ്ങിയ തൊഴുത്ത് തന്നെയായിരിക്കണം. ഇപ്പം ഇത് തന്നെ ഞാൻ കിഴക്ക് പടിഞ്ഞാറ് ദിശയാണ്. നമുക്ക് രാവിലെ കിഴക്കെന്നുള്ള സൂര്യത്തിൻ്റെ രശ്മിയും പടിഞ്ഞാറ് എന്നുള്ള ഇതും കാറ്റും വീഴ്ചയുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ കുറയ്ക്കാം. പിന്നെ എപ്പോഴും തൊഴുത്ത് ഡ്രൈ ആയി കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. മഴ സമയത്തൊക്കെ മഴ സമയത്തായാലും നമ്മൾ വൃത്തിയാക്കി കുളിപ്പിച്ച് തന്നെ ദിവസം ഒരു നേരം കുളിപ്പിക്കുന്നുണ്ട്. എന്നാലും അല്ലാതെ നമുക്ക് പാല് കറക്കുന്നതിൽ നമുക്ക് ഒരു തൃപ്തി വരില്ല. അതായത് എപ്പോഴും ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, പൊതുവിൽ ഇപ്പം പറഞ്ഞു നേരത്തെ ഒരു ലോസ് സംഭവിച്ചു എന്ന് പറഞ്ഞു, എന്നാലും ഈ പറയുന്ന ഡയറി ഫാം എന്ന് പറയുന്നത് ലാഭമുള്ള ബിസിനസ് തന്നെ, ലാഭമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കർഷകരോട് എന്താണ് ചേട്ടന് ഇങ്ങനെ പുതിയതായിട്ട് വരുന്നത് എനിക്കിപ്പോൾ പറയാൻ, നമ്മളെ ഒരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെറുതായിട്ട് തുടങ്ങി അത് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ബാങ്ക് ഉള്ള ഒരു എമൗണ്ടും കൂടെ നമുക്ക് എടുത്തു വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നല്ല. ആദ്യമേ നമ്മൾ ഫുൾ ബാങ്കിനെ ആശ്രയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാഭത്തിൻ്റെ വീതം മൊത്തം നമുക്ക് ബാങ്കിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇത് മനസ്സ് മടിച്ചു പോകും. മനസ്സ് മടിച്ചു പോയി കഴിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് തുടങ്ങിയിട്ട് ഇതിലോട്ട് കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ ഈ കുട്ടികൾ ചേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ കുട്ടികളെ വളർത്തി, എനിക്കിപ്പോൾ ഏകദേശം 10 കുട്ടികളെ ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ ചർമ്മമഴ വന്ന് 5 പശുക്കളെ എനിക്ക് നഷ്ടമായപ്പം ഞാൻ 2-3 കുട്ടികളെ നിർത്തിയിട്ടുണ്ട്. അത് ബാക്കി ഇപ്പോഴത്തെ തീറ്റ ചിലവ് വെച്ച് നോക്കുമ്പോൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് വലിയ നഷ്ടമാണ്. അപ്പം മാക്സിമം ആൾക്കാരിപ്പം ഒരു വളർത്തിയെടുക്കുന്ന സമയത്ത് വരുമ്പോൾ നമ്മൾ ഒരു പശുവിനെ വാങ്ങി നിർത്തുകയാണെങ്കിൽ പാല ഉൽപ്പാദനം നമുക്ക് കൂട്ടാൻ പറ്റും. മറ്റേ നമ്മുടെ പിന്നെ വേറെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക്, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വെച്ച് അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മളൊരു കുട്ടിയെ വളർത്തി നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുമ്പോൾ നമ്മുടെ രീതിയായിട്ട് ഇഴങ്ങി വരുന്ന രീതി വരും. പക്ഷെ അതിനൊരു ടൈമിംഗ് ഉണ്ട്, ഏകദേശം 2 ആ ഒരു പീരീഡാണ്. ആ 2 എന്ന് പറയുമ്പോൾ നമ്മളത് അതിനുള്ള ചിലവ് എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് തന്നെയാണ് കൊണ്ടുവരേണ്ടിരുന്നത്. അങ്ങനെ ഒരു വരുമ്പോഴാണ് എല്ലാവരും കുട്ടികളെ നിർത്താൻ പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു നമ്മളൊരു വലിയ ബാധ്യതയായിട്ട് മാറി. ഇതൊന്നും അല്ലാതെ വേറെ എന്തൊക്കെ പ്രതിസന്ധികളാണ് നമുക്ക് സാധാരണ ഈ ഡയറി ഫാമിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? മെയിനായിട്ട് കറവക്കാരുടെ അഭാവം. അഭാവം ഒരു ഇത് നമ്മുടെ കേരളത്തിൽ ഇതുമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ കുറവ്. പണ്ടത്തെ പോലെ അങ്ങനെ കറവക്കാരെ കിട്ടുന്നില്ല. ആരും ഇങ്ങോട്ട് എല്ലാവരും വേറെ ജോലികളിലേക്ക് തിരിഞ്ഞിരിഞ്ഞ് പോകുന്ന കാരണം ഇങ്ങനെയുള്ള കാർഷിക വൃത്തിയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ കുറവാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്താൽ തൊഴിലാളികൾ ഇത് പഠിച്ചിട്ട് വരുന്നതാണ് നമ്മൾ പഠിപ്പി ഇവിടെ ചിലർക്കൊക്കെ അറിയാമെന്നുള്ളവരെ, നേപ്പാളികൾക്കൊക്കെ ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്നവരാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇവിടെ അവരുണ്ടായിരുന്നു മിഷൻ വെച്ച് കറക്കാൻ, അവനെ ഞാൻ പഠിപ്പിച്ച് തന്നെ അവനെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഒന്നും അറിയാതെ വന്നവനെ ഒരു ഹെൽപ്പറായിട്ട് വന്നവനാണ് നമ്മൾ നിർത്തി പഠിപ്പിച്ച് മിഷൻ കറ ചെയ്തത്. പക്ഷേ ഇത് നമ്മുടെ പുതിയ തലമുറ ഇതിലേക്ക് നമ്മുടെ കാർഷികമായി നമ്മുടെ അന്നം ഉണ്ടാക്കുന്നവനും ആണ് നമ്മൾ ഇന്നത്തെ അത്യാവശ്യം. നമ്മൾ കാർഷിക വൃത്തിയിലേക്ക് പുതിയ തലമുറ വരാത്തതിൻ്റെ കാരണം അവർക്ക് ഇത് ഇങ്ങനെയുള്ള എല്ലാവർക്കും 10 ലക്ഷം രൂപ ബിസിനസ് തുടങ്ങാൻ അവൻ്റെ കൈ കൊടുത്ത ആദ്യം റിയൽ എസ്റ്റേറ്റിൽ ഒരിക്കലും മെനക്കെട്ട് കൃഷി എന്ന് പറഞ്ഞാൽ മെനക്കെട്ട് അതിൻ്റെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം കൊണ്ടായിരിക്കാം പുതിയ തലമുറ പഠിക്കുന്നത്. കാരണം അവർക്ക് ഇന്നത്തെ പഴയ കാലഘട്ടം ഇപ്പോഴത്തെ നമ്മുടെ നമ്മൾ പഠിച്ച കാലഘട്ടവും ഇപ്പോഴത്തെ പഠിക്കുന്ന കാലഘട്ടവും വളരെ വ്യത്യാസമുണ്ട് ആ ഒരു കൾച്ചറിലെ. അത് മാത്രമല്ല, ഇപ്പം ചേട്ടൻ്റെ മകനായാൽ പോലും
നാളെ ഞാനൊരു ഫാം തുടങ്ങാൻ പോകുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല സംഭവിക്കുന്ന അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ആവശ്യങ്ങൾക്കൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ കാര്യങ്ങൾ ഞാനില്ലാത്ത സമയത്ത് പുള്ളി അവൻ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതായിരിക്കില്ല നമുക്ക്. നാളെ അവൻ്റെതായ ആംബിഷൻസ് കാണും. നമ്മളപ്പോൾ അതിനെ മുരടിപ്പിക്കാൻ പാടില്ലല്ലോ. അവൻ്റെതായ രീതിയിൽ അവർ ചെയ്യട്ടെ, നമുക്ക് അതിന് തടസ്സം നീക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിനും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞതിനും ഒരുപാട് നന്ദി കേട്ടോ. താങ്ക്സ്.